ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്വിസ് വേൾഡിലേക്ക് സ്വാഗതം. ശ്രീനാരായണ ഗുരു ക്വിസിൻ്റെ പാർട്ട് 2 ആണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോടുകൂടി ഈ സീരീസ് ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഈ വചനമുള്ള ഗുരുവിൻ്റെ പുസ്തകം ഏതാണ്? ഉത്തരം ജാതി മീമാംസ. ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP സ്ഥാപിക്കപ്പെട്ടത് എപ്പോൾ? ഉത്തരം 1903 May 15. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടിച്ച് ശക്തരാവുൻ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, എന്നീ വചനങ്ങൾ ആരുടേതാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. SNDPയുടെ ആദ്യ സെക്രട്ടറി ആരാണ്? ഉത്തരം കുമാരനാശാൻ. വിവേകോദയം മാസികയുടെ സ്ഥാപകൻ ആരാണ്? ഉത്തരം കുമാരനാശാൻ. ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയ വർഷം ഏതാണ്? ഉത്തരം 1924. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവക്ഷേത്രം പണിയഴിച്ച വർഷം ഏതാണ്? ഉത്തരം 1887. ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം? ഉത്തരം 1888. അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപവത്കരിച്ച വർഷം? ഉത്തരം 1898. ആരുടെ പ്രേരണയാലാണ് ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ചത്? ഉത്തരം ഡോക്ടർ പൽപ്പു. SNDPയുടെ രൂപീകരണത്തിന് കാരണമായ യോഗം ഏതായിരുന്നു? ഉത്തരം അരുവിപ്പുറം ക്ഷേത്രയോഗം. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത്? ഉത്തരം വാവൂട്ടി യോഗം. സുനിശ്ചിതമായ ഭരണഘടനയും പ്രവൃത്തി പദ്ധതിയും കാലാകാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് സമ്പ്രദായമുള്ള ആദ്യത്തെ ജനകീയ സംഘടന ഏതായിരുന്നു? ഉത്തരം SNDP. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ആര്? ഉത്തരം ശ്രീനാരായണ ഗുരു. SNDPയുടെ ആദ്യ ഉപാധ്യക്ഷൻ ആര്? ഉത്തരം ഡോക്ടർ പൽപ്പു. SNDPയുടെ മുഖപത്രം ഏതാണ്? ഉത്തരം വിവേകോദയം. ഇതാരംഭിച്ചത് കുമാരനാശാൻ ആയിരുന്നു. വിവേകോദയം ആരംഭിച്ച വർഷം? ഉത്തരം 1904. 1904 വിവേകോദയം ആരംഭിച്ചപ്പോഴുള്ള ഔദ്യോഗിക പത്രാധിപർ? ഉത്തരം M. ഗോവിന്ദൻ. ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധീകരണം ഏതാണ്? ഉത്തരം വിവേകോദയം. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം ഏതാണ്? ഉത്തരം യോഗനാഥം. SNDPയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം കൊല്ലം. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് രചിച്ചത് ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു.
ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി കെ സുരേന്ദ്രൻ രചിച്ച നോവൽ. ഉത്തരം ഗുരു. ഗുരുദേവനെ പറ്റി നാരായണം എന്ന നോവൽ എഴുതിയത് ആരാണ്? ഉത്തരം പെരുമ്പടവം ശ്രീധരൻ. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഗുരുദേവ കർണാമൃതം എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം കിളിമാനൂർ കേശവൻ. മഹർഷി ശ്രീനാരായണ ഗുരു എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം ടി ഭാസ്കരൻ. നാരായണ ഗുരുസ്വാമി എന്ന ജീവചരിത്രം എഴുതിയത് ആരാണ്? ഉത്തരം എം കെ സാനു, പ്രൊഫസർ എം കെ സാനു. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയ വർഷം? ഉത്തരം 1908. ശ്രീനാരായണ ഗുരു ശിവഗിരി മഠം സ്ഥാപിച്ച വർഷം? 1904. ഗുരു ശിവഗിരിയിൽ ശാരദ പ്രതിഷ്ഠ നടത്തിയ വർഷം? ഉത്തരം 1912. അഷ്ടഭുജാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം ഏതാണ്? ഉത്തരം ശിവഗിരി ശാരദാമഠം. ഇത് ഗുരുവാണ് നിർമ്മിച്ചത്. ശ്രീനാരായണ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ അനുയായികൾ ശ്രീലങ്കയെ സ്ഥാപിച്ച സംഘടന ഏതാണ്? ഉത്തരം സിലോൺ വിജ്ഞാനോദയം യോഗം. 1999 ഡിസംബർ 31 ശ്രീനാരായണ ഗുരുവിന് നൂറ്റാണ്ടിലെ മലയാളി എന്ന വിശേഷം നൽകിയ പത്രം? ഉത്തരം മലയാള മനോരമ. ശ്രീനാരായണ ഗുരു കാഞ്ചീപുരത്ത് നാരായണ സേവ ആശ്രമം സ്ഥാപിച്ച വർഷം? ഉത്തരം 1916. ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ സ്ഥലം? ഉത്തരം ശിവഗിരി. ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ സന്ദർശിക്കുന്ന സമയത്ത് ടാഗോറിനോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി ആരായിരുന്നു? ഉത്തരം സി എഫ് ആൻഡ്രൂസ്. ഇദ്ദേഹത്തിന്റെ അപരനാമമാണ് ദീനബന്ധു. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ സ്ഥലം? ഉത്തരം ശിവഗിരി. ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിലുള്ള സംഭാഷണത്തിൽ ദ്വിഭാഷിയായിരുന്ന വ്യക്തി ആരായിരുന്നു? ഉത്തരം കുമാരനാശാൻ. ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണത്തിൽ ദ്വിഭാഷിയായിരുന്ന വ്യക്തി ആരായിരുന്നു? ഉത്തരം എൻ കുമാരൻ. ഏതു സമ്മേളനത്തിൽ വച്ചാണ് ഗുരു താലിക്കെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തത്? ഉത്തരം ആലുവ സമ്മേളനം. ആലുവ സർവമത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം സദാശിവ അയ്യർ. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏതാണ്? ഉത്തരം ശ്രീലങ്ക. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ശ്രീലങ്ക സന്ദർശനം ഏത് വർഷത്തിലായിരുന്നു? ഉത്തരം 1918. ശ്രീനാരായണ ഗുരുവിന്റെ രണ്ടാമത്തെ ശ്രീലങ്ക സന്ദർശനം എപ്പോഴായിരുന്നു? 1926. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയ വർഷം? 1882. കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം? ഉത്തരം 1891. ശ്രീനാരായണ ഗുരുവിനെ ഡോക്ടർ പൽപ്പു സന്ദർശിച്ച വർഷം?
ഉത്തരം 1895 ബാംഗ്ലൂരിൽ വച്ചാണ് സന്ദർശിച്ചത്. ശ്രീനാരായണ ഗുരുവിനെ അയ്യങ്കാളി സന്ദർശിച്ച വർഷം. ഉത്തരം 1912 ബാലരാമപുരത്ത് വെച്ചാണ് സന്ദർശിച്ചത്. 1912 ശ്രീനാരായണ ഗുരുവും വാക്ഭടനും കണ്ടുമുട്ടിയ വർഷം. ഉത്തരം 1914 1914 ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ കണ്ടുമുട്ടിയ വർഷം. ഉത്തരം 1916 1916 ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ സന്ദർശിച്ചത് എപ്പോഴായിരുന്നു? ഉത്തരം 1922 നവംബർ 22. ശ്രീനാരായണ ഗുരുവിനെ ഗാന്ധിജി സന്ദർശിച്ചത് എപ്പോഴായിരുന്നു? ഉത്തരം 1925 മാർച്ച് 12. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം കളവൻകോടം, രണ്ടാമത്തെ ക്ഷേത്രം ഉല്ലല. ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ഏതു ക്ഷേത്രത്തിലായിരുന്നു? ഉത്തരം കളവൻകോടം ക്ഷേത്രത്തിൽ. ശ്രീനാരായണ ഗുരു അവസാനമായി പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച ക്ഷേത്രം ഏതാണ്? ഉത്തരം ഉല്ലല. ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം ഏതാണ്? ഉത്തരം വിളക്കമ്പലം. തൃശൂർ ജില്ലയിലെ കാരരുമുക്കിലാണിത്. ഗുരു ഓം എന്നെഴുതിയ പഞ്ചലോഹ ഫലകം പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം മുരുക്കുപുഴ. കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും തിരുവിതാംകൂർ ഒഴിവാക്കിയിരുന്ന നവോത്ഥാന നായകൻ? ഉത്തരം ശ്രീനാരായണ ഗുരു. ആദ്യ ശ്രീലങ്കൻ യാത്രയിൽ ശ്രീനാരായണ ഗുരു ധരിച്ചിരുന്ന വേഷം എന്തായിരുന്നു? ഉത്തരം കാവി വസ്ത്രം. ശ്രീനാരായണ ഗുരു സമാധി സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറം എന്തായിരുന്നു? ഉത്തരം വെള്ള. ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? പി എ ബക്കർ. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം ആർ സുകുമാരൻ. യുഗപുരുഷൻ എന്ന സിനിമയിൽ ശ്രീനാരായണ ഗുരുവായി അഭിനയിച്ചത് ആരാണ്? ഉത്തരം തലൈവാസൽ വിജയ്. ശ്രീനാരായണ ഗുരു അവസാനമായി പങ്കെടുത്ത പൊതുചടങ്ങ് ഏതാണ്? കോട്ടയത്ത് വെച്ച് നടന്ന SNDP യോഗം. 1927 ഇത് നടന്നത്. ഗുരു ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിച്ചത് എപ്പോഴാണ്? ഉത്തരം 1928 ജനുവരി 9. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ ആദ്യ യൂറോപ്യൻ ആരാണ്? ഉത്തരം ഏണസ്റ്റ് കിർക്ക്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. ഗുരുവിനോടുള്ള ആദരസൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറങ്ങിയ വർഷം ഏതാണ്? ഉത്തരം 1967 ഓഗസ്റ്റ് 21. മറ്റൊരു രാജ്യത്തിന്റെ അതായത് ശ്രീലങ്കയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. 2009 സ്റ്റാമ്പിലാണ് ഗുരുവിന്റെ ചിത്രമുണ്ടായിരുന്നത്. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. ഇദ്ദേഹം തന്നെയാണ് നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ നവോത്ഥാന നായകൻ. ഗുരുവിനോടുള്ള ആദര സൂചകമായി റിസർവ് ബാങ്ക് അദ്ദേഹത്തിന്റെ മുഖം ആലേഖനം ചെയ്ത 5 രൂപ നാണയം പുറത്തിറക്കിയത് എപ്പോഴാണ്? ഉത്തരം 2006 സെപ്റ്റംബറിൽ. 2006 സെപ്റ്റംബർ.
2014 ശതാബ്ദി ആഘോഷിക്കപ്പെട്ട ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ഏതാണ്? ഉത്തരം ദൈവദശകം. ഉത്തരം ദൈവദശകം. ഇന്റർനാഷണൽ സെന്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം നവി മുംബൈ, മഹാരാഷ്ട്ര. പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്യുലർ ആൻഡ് പീസ് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ശശി തരൂർ. ശ്രീനാരായണ ഗുരു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്? ഉത്തരം കന്നേറ്റി കായൽ, കരുനാഗപ്പള്ളി. കന്നേറ്റി കായൽ. ശിവഗിരി ആദ്യം അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? ഉത്തരം കുന്നിൻപുറം. ശ്രീനാരായണ ഗുരു സമാധിയായത് എപ്പോഴാണ്, എവിടെ വച്ച്? ഉത്തരം 1928 സെപ്റ്റംബർ 20 ശിവഗിരിയിൽ വച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. ഞങ്ങളുടെ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെൽ ബട്ടണും അമർത്തുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഞങ്ങളുടെ മറ്റ് അപ്ലോഡ്സ് കിട്ടാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്നതുപോലെ ചെയ്യുക. ആദ്യം കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ നിന്നും ഞങ്ങളുടെ ചാനലിൽ എത്തിച്ചേരുക. അതിനുശേഷം അതിൽ അപ്ലോഡ്സ് കാണാൻ വേണ്ടി ഹോം പേജിൽ നിന്നും വീഡിയോയിലേക്ക് മാറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ഇതുവരെ ഇട്ടിരിക്കുന്ന എല്ലാ വീഡിയോകളും കാണുവാൻ സാധിക്കും. താങ്ക് യു.